റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ടാറ്റ പവറും കേന്ദ്രത്തിന്റെ 19,500 കോടിയുടെ സോളാർ മൊഡ്യൂൾ ഇൻസെന്റീവിന് വേണ്ടി ബിഡ് സമർപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാനൽ നിർമ്മാതാക്കളിൽ ഒന്നാണെങ്കിലും അദാനി ഗ്രൂപ്പ് ലേല പ്രക്രിയയിൽ പങ്കെടുത്തില്ല. ആഭ്യന്തര സോളാർ മൊഡ്യൂൾ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാനലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമായാണ് ഇൻസെന്റീവ്. JSW എനർജി, അവാഡ ഗ്രൂപ്പ്, റിന്യൂ എനർജി ഗ്ലോബൽ എന്നിവയ്ക്കൊപ്പം അമേരിക്കൻ കമ്പനിയായ ഫസ്റ്റ് സോളാറും ലേലത്തിനുണ്ട്. നിരവധി തവണ നീട്ടിയതിനു ശേഷം ഫെബ്രുവരി 28 ലേലത്തിനുള്ള അവസാന തീയതി. ഇൻസെന്റീവുകളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 ഇന്ത്യയുടെ മൊഡ്യൂൾ നിർമ്മാണ ശേഷി 90 GW ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ഗ്രാന്റുകൾ വാഗ്ദാനം ചെയ്യുന്നത്. സോളാർ PV മൊഡ്യൂളുകളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും കമ്മീഷൻ ചെയ്ത് 5 വർഷത്തേക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവുകൾക്ക് വ്യവസ്ഥയുണ്ട്. 2025 അവസാനത്തോടെ ഇന്ത്യയുടെ സോളാർ മൊഡ്യൂൾ നിർമ്മാണ ശേഷി ഏകദേശം 95 GW എത്തുമെന്നാണ് റിപ്പോർട്ട്.